ഹലോ, ഇന്ന് കുറച്ച് ഈദ് ഗിഫ്റ്റ്സും അതേപോലെ ഗിഫ്റ്റ് റാപ്പിങ്ങും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അതിൻ്റെ ഉള്ളിൽ കോട്ടൻ്റെ പീസ് ഇതേപോലെ പിച്ചിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അതാ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു റിബൺ എടുത്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണ ക്രാഫ്റ്റാണ് കേട്ടോ. എല്ലാം ഞാൻ അങ്ങനെ സിമ്പിളായിട്ടുള്ള DIYs തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കിന്ന് കെട്ടി കൊടുക്കാം. ഇതിന് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഗ്ലാസ് ബോട്ടിലാവുന്നാവും കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിപ്പം റിബൺ കെട്ടി കൊടുത്തതിൽ എക്സ്ട്രാ വന്നിട്ടുള്ള പോർഷൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ടീ ലൈറ്റ് ക്യാൻഡിൽസ് വെക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഫെയറി ലൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ടീ ലൈറ്റ് ക്യാൻഡിൽ എന്ന് പറയുമ്പം ഫ്ലോട്ടിംഗ് ക്യാൻഡിലൊന്നും വെക്കരുത്, പ്ലാസ്റ്റിക്കിൻ്റെ LED ലൈറ്റ്സ് വെക്കുക കേട്ടോ. അല്ലാതാണെങ്കിൽ ഇതെല്ലാം ഉരുകിപ്പോവും. അല്ലാതാണെങ്കിൽ നിങ്ങൾ ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു ലാൻറ്റേൺ നിങ്ങൾക്ക് ഈദ് ഗിഫ്റ്റായിട്ട് ആർക്കെങ്കിലും ചെയ്തു കൊടുക്കുക. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഞാനൊരു ചെറിയ പെയിൻറ്റിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാനുള്ള സ്റ്റാൻഡാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതിന് ഐസ്ക്രീം സ്റ്റിക്സ് ഇതേപോലെ പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ അളവെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഐസ്ക്രീം സ്റ്റിക്സ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടും ചെയ്യാം. രണ്ടിൻ്റെയും എൻഡിൽ ഒരു വി ഷേപ്പ് ആക്കി വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ ഹോൾഡർ ഉണ്ടാക്കുന്നത് ഒക്കെ വേറെ ചാനൽസിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ മെത്തേഡ്സ് തന്നെയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്കനുസരിച്ചുള്ള ഹൈറ്റിൽ ചെയ്യുക, വിത്തിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇത് ഇതേപോലെ കീപ്പ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് വേറൊരു പീസിൻ്റെയും കൂടെ അളവെടുക്കാനുണ്ട്. അതിന് ഇതേപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ പിക്ചറിൻ്റെ നീളവും വീതിയും നോക്കുള്ള നോക്കിയിട്ട് എത്ര നീളത്തിലുള്ളതെന്ന് നോക്കി അതിനനുസരിച്ചത് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ സെയിം അളവിൽ തന്നെ വേറൊരു ഐസ്ക്രീം സ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിൻ്റെ സ്ട്രോങ് ഗ്ലൂ ആണ്. അതാവുമ്പോൾ നന്നായിട്ട് ഒട്ടും ചെയ്യും. പിന്നെ വുഡിലാവുമ്പം കുറച്ചും കൂടി നല്ലത് അതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുക കേട്ടോ. പക്ഷേ അത് പെട്ടെന്ന് പോരും. എന്തായാലും ഞാൻ ഇതിൻ്റെ മേലെ ഒരു വെയിറ്റ് വയ്ക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് ഉണങ്ങൂല എന്തായാലും അത്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ A എന്നുള്ളൊരു ഷേപ്പിൽ അതാത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ താഴെയുള്ള ഒരു പീസാണ് വെക്കേണ്ടത്. അതിനെ നമ്മൾ അവസാനം ഒട്ടിച്ചിട്ടുള്ള പീസിൻ്റെ എഡ്ജസ്റ്റിലായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് അവിടെ അത് വെക്കണം. ആ ഒരു ഇതിലാണ് നമ്മൾ പിക്ചറ് വെക്കുന്നത്, ആ ഒരു പോർഷനിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ സ്റ്റാൻഡ് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരു പീസും ഇതേപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതും നമ്മൾ അളവൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതിനനുസരിച്ചിട്ട് ബാക്കിലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തത്. പക്ഷേ ഒരു കുഞ്ഞു ഭാഗം മാത്രമല്ലേ അവിടെ സ്റ്റിക്ക് ആവണുള്ളൂ, അപ്പോൾ അത് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തു. പിന്നെ ഞാനൊരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് നമ്മളെ പെയിൻറ്റിങ് ചെയ്യാനായിട്ടുള്ള. ഇത് കുറച്ച് കട്ടുള്ള പീസാണ് കേട്ടോ, നമ്മളെ കാർഡ് സ്റ്റോക്കിൻ്റെ ഒക്കെ ആ ഒരു കട്ടിയിലുള്ള. പിന്നെ ഞാനൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധാ പ്ലാസ്റ്റിക് കവേഴ്സോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് നമ്മൾ കൊടുക്കുന്ന കളറ് സർഫസിൽ അബ്സോർബ് ചെയ്യാത്ത എന്തെങ്കിലും ഷീറ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ കൊടുക്കുന്നുണ്ട് കളറ്. ഞാൻ വാഷബിൾ മാർക്കറും അതേപോലെ തന്നെ പെർമനൻറ്റ് മാർക്കറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പെയിൻറ്റിങ്സ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ വലിയ വാൾ പെയിൻറ്റിങ്സൊക്കെ. അത് ഞാൻ കുറേ ചാനൽസിൽ ഈ മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ അതേപോലെ തന്നെ ഇൻസ്പയർഡ് ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ നോർമൽ സ്കെച്ച് പെൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഇളകി വരും. പക്ഷേ ഞാൻ പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തുകൊണ്ട് ആൽക്കഹോൾ സൊല്യൂഷനാണ് കേട്ടോ സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യാം, അല്ലാതാണെങ്കിൽ കഫീൻ കണ്ടൻറ്റ് ഉള്ള കോഫിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പെർമനൻറ്റ് മാർക്കറിൻ്റെ കളറ് ഇളകി വരുന്ന സൊല്യൂഷൻസ് യൂസ് ചെയ്യാം.
അങ്ങനെ ഞാൻ അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഏകദേശം ഇതാ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഈദ് മുബാറക്കിനുള്ളിൽ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അറബിയിലാണ് എഴുതുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജിൽ തന്നെ എഴുതുക. പിന്നെ വിഷസും അതേപോലെ ഓരോ ഒക്കേഷൻസിൽ മാറുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ആർട്ട്ലൈൻ്റെ 0.1 ബ്ലാക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ വൈറ്റ് പെൻ വെച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ചില പോർഷൻസിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്ത് കഴിയുമ്പോൾ അതങ്ങ് എടുത്ത് കാണിക്കണില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വൈറ്റ് പെൻ വെച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എഴുതി. ഇനി വേണം എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്ത് കൊടുക്കാം. പ്ലാസ്റ്റിക് കവർ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ചിട്ടോ ജസ്റ്റ് പൊടി പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ സ്റ്റാൻഡിൻ്റെ മേലെ അത് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെയിൻറ്റിങ്. ഈ ഒരു ചെറിയ പെയിൻറ്റിങ് നല്ല ക്യൂട്ടായിട്ടുണ്ടാവും കീപ്പ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഞാനൊരു ചെറിയ കാർഡാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഇതേപോലെ ഒരു ബ്ലാക്ക് പേപ്പറിൻ്റെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കുറേ സാധനങ്ങൾ കാണാം. അത് ഞാൻ ആദ്യം ഇത് വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഞാനത് മാറ്റിയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇനി നമുക്ക് ഒരു 3 വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗോൾഡൻ കളർ പെന്നാണ് യൂസ് ചെയ്യുന്നത്. അതാവുമ്പം നന്നായിട്ട് അതിലെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വരച്ചു. ഞാൻ 3 വരച്ചതിൻ്റെ ശേഷം ഞാൻ കുറച്ച് ലാൻറ്റേൺസ് അതിൻ്റെ താഴെ വരക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഗ്ലിറ്റർ പെന്നാണ് യൂസ് ചെയ്തത്, ഗോൾഡൻ കളർ തന്നെ. പക്ഷേ ഈ പെന്ന് കുറച്ച് സമയമെടുക്കുന്നുണ്ടായിരുന്നു ഡ്രൈ ആവാനായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കൈ കെട്ടിയിട്ടും നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലെഴുതാൻ വേണ്ടി എടുത്തപ്പോഴൊക്കെ ഇത് മൊത്തത്തിലൊന്ന് പരന്നുപോയി. അതിൻ്റെ താഴെ ഞാൻ ഈദ് മുബാറക്കിന് വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഇനി ഉള്ളിൽ ഞാൻ ഈദ് മുബാറക്ക് എന്ന് എഴുതിയിട്ടുള്ള ചെറിയൊരു ബ്ലാക്ക് പേപ്പറിൻ്റെ തന്നെ പീസാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ നേരത്തെ ഉള്ളിലുള്ള വേറെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഞാനിതേപോലെ 3 ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് എന്താണോ മെസ്സേജ് എഴുതേണ്ടതെന്ന് വെച്ചാൽ ആ മെസ്സേജ് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ടാണ് മെസ്സേജ് എഴുതുന്നത്. അതിൻ്റെ താഴെയായിട്ട് അറബിയിൽ എഴുതാനുള്ള ഒരു ഇത് അത് ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അത് ഗോൾഡൻ കളറിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും, കാരണം ഇവിടെ മഴ പെയ്യാനുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ആകെ മൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാ നമ്മുടെ ചെറിയ കാർഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊന്ന് പരന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞി കാർഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചെറുതായിട്ട് ചെയ്തത് എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു ബോക്സിലാണത് കീപ്പ് ചെയ്യാൻ പോണത്. അതിന് ഞാൻ ദ പിയേഴ്സിൻ്റെ ഒരു ബോക്സ് അത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബോക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് ഞാനൊന്ന് സ്പ്രേ പെയിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് കളർ. അപ്പോൾ ഇനി നമുക്ക് ഉള്ളിലുള്ള ഈ പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അതിങ്ങനെ കാണാൻ ഒരു വൃത്തിയായിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പേഴ്സ് യൂസ് ചെയ്യാം, കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. ജസ്റ്റ് ആ ഒരു വൃത്തിയായിട്ട് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇനി നമുക്ക് ഓരോന്നും അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എങ്ങനെ എത്ര ഇതിൽ വേണം എന്നുള്ളതൊക്കെ. പിന്നെ നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ഗ്രീറ്റിംഗ് കാർഡ് അതും നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം. ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചു. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. അപ്പോൾ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ജൂട്ടിൻ്റെ ട്വൈനാണ്, അതായത് നമ്മുടെ ചാക്കുന്നൂല്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ആദ്യത്തെ ഒരു പോർഷൻ എടുത്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേണം ബാക്കി നമ്മൾ ചുറ്റാനായിട്ട്. കാരണം ആദ്യത്തെ ആ ഒരു പോർഷനിൽ നമുക്ക് നോട്ട് ടൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ എത്ര ലെയർ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അത് ഞാൻ കുറച്ചെണ്ണം ആക്കിയിട്ട് ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കാം. അപ്പോൾ എക്സസൈസ് വന്നിട്ടുള്ള പോർഷൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട്
ഞാനിതേപോലെ ഒരു ചെറിയ ഗ്രാസിൻ്റെ പീസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജൂട്ടിൻ്റെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അവിടുന്ന് പോരാത്ത രീതിയിൽ രണ്ട് മൂന്ന് ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗിഫ്റ്റ് റാപ്പിംഗ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻസിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ.